പി വി അൻവർ എം എൽ എ മുന്നോട്ട് വെച്ച ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സംഘം അന്വേഷിക്കുമെന്ന് ഇന്ന് കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഈ സംഘത്തിലുള്ളത് ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ഒപ്പം സ്പർജൻ കുമാർ, തോംസൺ ജോസ്, എ ഷാനവാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് രൂപീകരിക്കുക. ഈ ഉന്നത സംഘമായിരിക്കും ഈ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഒരു അന്വേഷണം നടത്തുക. ഈ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സുലേഖ ശശികുമാറുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, വിവരങ്ങൾ. എം ആർ അജിത് കുമാറിനെയും അതിനൊപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് നേരത്തെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അന്വേഷണം ഇന്ന് കോട്ടയം നടന്ന ഒരു പരിപാടിയിൽ അന്വേഷണം നടത്തുമെന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ അല്പസമയം മുൻപാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി ഉന്നതതല സംഘം രൂപീകരിച്ചു എന്നുള്ളൊരു അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും അതിനൊപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിച്ച വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്, അതിനൊപ്പം തന്നെ ജി സ്പർജൻ കുമാർ, ഒപ്പം തോംസൺ ജോസഫ്, എസ് മധുസൂദനൻ, എ ഷാനവാസ്, എ എസ് പി ഇന്റലിജൻസ് എന്നിവരടങ്ങുന്ന ഒരു സംഘമാണ് നിലവിൽ ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഡി ജി പി തന്നെ ഈ കേസ് നേരിട്ട് അന്വേഷിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും അതിനൊപ്പം തന്നെ പോലീസിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ചാണ് ഇത്തരത്തിൽ പി വി അൻവർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഉന്നതതല സംഘം രൂപീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളത്. ഉന്നയിക്കപ്പെട്ട പരാതികളിലും അതിനൊപ്പം തന്നെ ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തും. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞത്. ഇന്ന് കോട്ടയത്ത് നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയത്. ഇതിൽ അന്വേഷണം നടത്തുമെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ അന്വേഷണം നടത്തുമെന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വിനീഷ, എന്തായാലും ഷെയ്ഖ് ദർവേഷ് സാഹിബ്, അതിനൊപ്പം തന്നെ ജി സ്പർജൻ കുമാർ, ഒപ്പം തോംസൺ ജോസഫ്, എസ് മധുസൂദനൻ, എ ഷാനവാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ വിഷയങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഉന്നതതല സംഘം രൂപീകരിച്ചിട്ടുള്ളത്. വിനീഷ, ശരി. സുലേഖ, ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ ADGP എം ആർ അജിത് കുമാർ ഇത് സംബന്ധിച്ച ആരോപണങ്ങളൊക്കെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം പരിശോധിക്കാൻ, പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കം 5 പേരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇക്കാര്യങ്ങളൊക്കെയും അന്വേഷിക്കുക. അന്വേഷിച്ച് ഒരു മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പുതിയ നിർദ്ദേശം.